ബ്ലഡി നൈറ്റ് എന്ന ഷോർട്ട് ഫിലിം റിലീസായി. ഞാനും അടൻ ജോസ് പെരേറയിൽ അഭിനയിച്ച, അതിൽ ഓൾബ്രൈറ്റ് അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്ടർ വിനീത് അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് 7 മണിക്ക് റിലീസായത് നിശയുടെ ചാനലിൽ. ഒരുപാട് നാൾ മുമ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. രേഷ്മ ചിഞ്ചൂരിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗം മാത്രമേ എനിക്ക് നേരത്തെ അറിയുകയുള്ളൂ. പക്ഷെ പടം കണ്ടപ്പോൾ മനസ്സിലായി ഓവറോൾ എൻ്റെ പടമായ കൊണ്ടല്ല പറയണം, നല്ലൊരു പടമാണ്. ഷോർട്ട് ഫിലിമാണ്, 22 മിനിറ്റ് വരുന്ന. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അഭിനയം ഓൾ ബ്രൈറ്റിൻ്റെ അഭിനയമാണ്. ഇത് നല്ലൊരു റൈറ്ററും ആക്ടറുമാണ്. അടൻ ജോസിൻ്റെ പെട്ടെന്ന ഉള്ളിടവിലുമായിരുന്നു ഷോർട്ട് ഫിലിം. നല്ല കഴിവൊരു ഡയറക്ടറാണ്. ഇതെന്താ നേരത്തെ രണ്ടെല്ലാം ഇത് കണ്ടപ്പോൾ വിചാരിച്ചു കുറച്ചൊരു ഏറേറ്റം മൂവിയാണ്, സംഘത്തെ മൂവിയല്ല, ഒരു നൈറ്റിൽ നടക്കുന്ന കാര്യമാണ്. രണ്ടഞ്ച് ദിവസം സ്റ്റൈലിഷായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അഭിനയം നോക്കിയപ്പോൾ ഒരു ആവറേജ് ആക്ടിങ് അത്ര എനിക്ക് കാണാനുള്ളൂ. ഡയറക്ടർ വിനീത് അതിൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. 3-2 ഇൻ്റർവ്യൂ സീൻസ് ഉണ്ട്, അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. എൻ്റെ കൂടെ അഭിനയിച്ച ചിഞ്ചു എന്ന നടിയാണ്. വിനീതിൻ്റെപ്പോൾ അഭിനയിച്ച രേഷ്മ. ഇത് അമ്പലപ്പുഴയുടെ മക്കളെ ഡബ്ബിങ് നടത്തിയത്. പ്രസാദേട്ടൻ പറഞ്ഞ ആളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്, സ്റ്റുഡിയോ വർക്ക്. നല്ല കഴിവുള്ള ആളാണ് പ്രസാദേട്ടൻ. അമ്പലപ്പുഴയിൽ പോയിട്ട് ഷൂട്ട് ഡബ്ബിങ് ചെയ്ത. വിനീത് ഇന്ന് ആദ്യം ഒരു വിവാദപരമായ പേരിടാൻ പോയത്. അത് മിനുവാണ് അത് വിനീതൻ്റെ വിനീതൻ്റെ ഗുരുവിനായ ലാൽ ജോസ് സാർ മാറ്റാൻ പറഞ്ഞപ്പോൾ പേര് മാറ്റിയത് ബ്ലഡി നൈറ്റ്. ഇല്ല, എന്നെക്കാളും സ്ക്രീൻ ശരിക്കും സ്ക്രീൻ പ്ലേസ് എന്നെക്കാളും കൂടുതൽ പെരേറയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ഷൻ നല്ലതാണ്. വിനീതിട്ടുണ്ട്, പുള്ളി ഇനി പടം ചെയ്യാൻ പോവാണ്. വലിയ തമിഴ് പടം മറ്റെല്ലാം ഞാൻ രാത്രി 7 മണിക്ക് പോയി, രാവിലെ 3 ഷൂട്ട് ചെയ്തു. 2 മൂന്ന് സീൻ ഉണ്ടായിരുന്നു. തുടക്കം അവസാനം എന്നു വെച്ചാണ്, എറണാകുളത്ത് ഷൂട്ട് ചെയ്തത് എൻ്റെ ഭാഗമല്ല. ഇടക്കങ്ങൾ പോലെ ചിരിക്കുകയും ചെയ്യണ്ടായിരുന്നു. പെരേറയുടെ സ്റ്റൈലിഷായിട്ട് വരുന്നുണ്ട്. ബ്രൈറ്റിൻ്റെ അഭിനയം ഉഗ്രൻ്റെ അഭിനയമാണ്. ബ്രൈറ്റുള്ള കഴിവുള്ള കലാകാരനാണ്. ഭാവിയിൽ ഐ വി ശശി പോലെയുള്ള ആയി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ബ്ലഡി നൈറ്റ് നിശയുടെ ചാനൽ, നിശ ഇടുക്കിയുടെ ചാനൽ നിങ്ങൾ കാണുക. ഇന്ന് 7 മണിക്ക് റിലീസ് ചെയ്താണ് വൈകുന്നേരം. വൈകുന്നേരം 7 മണിക്ക് റിലീസ് ചെയ്താണ് നിശ ഇടുക്കിയുടെ ചാനൽ കാണുക. അതെ, നേരത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഇറക്കാൻ കുറച്ച് ടൈം എടുത്തു. ഒരുപാട് വർക്കുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട് സിനിമയുടെ പിന്നിൽ, ഷോർട്ട് ഫിലിമിൻ്റെ പിന്നിൽ. ഡയറക്ടർ വിനീതേട്ടൻ വലിയ ഡയറക്ടറെ വർത്തെ എന്നാണെങ്കിലും അഭിനയിച്ചു. ഓൾ ബ്രൈറ്റ് നല്ലത് നടന്നു, സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം മാറട്ടെ. അലൻ ജോസ് പേരെ വലിയൊരു ഹീറോയായി മാറട്ടെ. അഭിനയിച്ച നടിമാരും വലിയ വലിയ നടിമാരാവട്ടെ. എല്ലാവരും കാണുക. വൈകിട്ട് 7 മണിക്ക് റിലീസായത് ബ്ലഡി നൈറ്റ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. 22 മിനിറ്റ് വരുന്നതാണ്. നിശ ഇടുക്കിയുടെ ചാനലിലാണ് റിലീസ് ചെയ്തത്, യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തത്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം.